ആത്മാവാം ദൈവമേ വരണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മാവാം ദൈവമേ എന്ന ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറയാനുള്ള നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിന്നും നിറയാത്തത്? മാമൂദീസയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. സ്തൈര്യലേപനത്തിലൂടെ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ജീവിക്കാനോ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമുക്ക് നടക്കാനോ സാധിക്കാത്തതിന് കാരണങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവ് നമ്മിൽ ഇതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മളിന്ന് ചിന്തിക്കുന്നത് ആ തടസ്സങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയാൻ തടസ്സമായി നിൽക്കുന്ന അവസ്ഥ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്നാണ് വചനം പറയുന്നത്. എഫെസൊസുകാർക്ക് എഴുതിയ ലേഖനം 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ പഴയ ജീവിത രീതിയിൽ നിന്നുള്ള ആ പഴയ അവസ്ഥകളെ നമ്മൾ മാറ്റണം. അതുകൊണ്ടാണ് വചനം എഫെസൊസുകാർ 4:22 പറയുന്നുണ്ട്, പഴയ ജീവിത ശൈലിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ ആ പഴയ മനുഷ്യന് നിങ്ങൾ ദൂരെ എറിയുവിൻ, അങ്ങനെ ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ വഞ്ചിക്കരുത്. നമ്മുടെ പഴയ ജീവിത അവസ്ഥയിൽ നിന്ന് നമ്മളൊരു കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിലേക്ക് പോകാതിരിക്കാനുള്ളൊരു പരിശ്രമം നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ അതേ അവസ്ഥയിലേക്ക് പോകാനാണ് നമ്മൾ അനുദപിക്കുന്നതെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന ഒരു തെറ്റാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം, അജ്ഞത, അതുപോലെ ഹൃദയകാഠിന്യം, അങ്ങനെയുള്ള അവസ്ഥകൾ എടുത്തു മാറ്റണം. രണ്ടാമത്തത് അതിൽ പറയുന്നത്, ഹൃദയത്തിൽ ദേഷ്യം തോന്നരുത്, വിദ്വേഷം, കോപം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ഒന്നാമത്തത്, പരിശുദ്ധാത്മാവിനെ ഈ പ്രവൃത്തികൾ വഴി നമ്മൾ വേദനിപ്പിക്കരുത്. രണ്ടാമത്, പരിശുദ്ധാത്മാവ് നിറയാനുള്ള തടസ്സം അഹങ്കാരം, സ്വയം ഉയർത്തലാണ്. ഞാൻ എന്ന ഭാവം ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയാൻ, ആ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ തടസ്സമായി മാറുന്നുണ്ട്. 1 Petrus 5:5, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിനയമുള്ളവരായി മാറുമ്പോഴാണ്, എളിമയുള്ളവരായി മാറുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറയുക. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നത്. ഗബ്രിയേൽ മാലാഖ് പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. കാരണം എന്താ? അമ്മയിൽ എളിമയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അമ്മയിൽ ആവസിക്കുകയും നിയന്ത്രിക്കുകയും വഴി നടത്തുകയും ചെയ്തത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ തടസ്സമായിട്ട് അഹങ്കാരമുണ്ടെങ്കിൽ എടുത്തു മാറ്റാൻ തീരുമാനിക്കും. മൂന്നാമതായിട്ട്, ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ലോകവസ്തുക്കളോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ഈ ലോകത്തിലുള്ള വസ്തുക്കളോട് സ്നേഹം. നമ്മൾ ചിന്തിക്കണം, ലോകമായകളിൽ കുടുങ്ങിയവരാണോ നമ്മൾ? ലോകവസ്തുക്കളോടുള്ള അമിതമായ താല്പര്യം ദൈവസ്നേഹവും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മളെ മാറ്റുന്നതാണ്. 1 Johannan 2:15 വചനം പറയുന്നു, ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കില്ല. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം, ഈശോ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ സ്നേഹം അവരിൽ ഉണ്ടാകിയിരിക്കില്ല. യാക്കോബിൻ്റെ ലേഖനം 4:4, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. നിങ്ങൾ അറിയുന്നില്ലേ, ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ മൈത്രി പലപ്പോഴും ദൈവത്തിൻ്റെ കൃപകളിൽ നിന്നും, ദൈവിക വെളിപാടുകളിൽ നിന്നും, ദൈവിക നിയോഗങ്ങളിൽ നിന്നും നമ്മളെ മാറ്റിമറിക്കുന്നു. തീരുമാനിക്കാം, നമ്മൾ ലോകത്തെയാണോ ദൈവത്തെയാണോ അധികമായി സ്നേഹിക്കുന്നത്. നാലാമതായിട്ട്, ഏറ്റുപറഞ്ഞ് മോചനം നേടാത്ത പാപം. നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ ഏറ്റുപറഞ്ഞ് മോചനം നേടാത്ത ഓരോ പാപത്തിനും കണക്ക് ചോദിക്കുന്നവനാണ് പിശാച്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജീവിത ശൈലിയുള്ളിൽ നിന്ന് കടന്നുപോകും. സുഭാഷിതങ്ങളെ പുസ്തകം 28:13, തെറ്റുമറച്ചിരിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പോൾ തെറ്റുമറച്ചു വയ്ക്കുന്നവനാണ് ദൈവം ഐശ്വര്യം നിഷേധിക്കുന്നത്. എന്നാൽ അത് ഏറ്റുപറയുന്നവന് ദൈവം കരുണയോടെ അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം തരും. 1 Johannan 1:9, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ
പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ പാപം ഏറ്റു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ നിമിഷം മുതൽ ഉണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അഞ്ചാമതായിട്ട്, പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത്. നമുക്ക് ലഭിച്ച ഈ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനി 5:19, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. സ്നേഹമുള്ളവരെ, ദൈവത്തെ ആഗ്രഹിക്കാൻ, ദൈവിക കാര്യങ്ങളെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മളെ നയിക്കണം, ദൈവമായിരിക്കണം നയിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകണം. ദൈവം നമുക്ക് നൽകുന്ന പ്രചോദനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല, ദൈവാത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വ്യക്തി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മാവ് നിർവീര്യമാകാതെ ആ വ്യക്തിയിൽ ആക്റ്റീവായിട്ട് മാറുന്നത്, അദ്ദേഹത്തെ നയിക്കുന്നതും വളർത്തുന്നതുമായ വലിയ കൃപ. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഇപ്പോൾ ആത്മാവിനെ നിർവീര്യമാക്കുന്നവരാണോ, ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ജീവിപ്പിക്കാൻ പഠിപ്പിക്കുന്ന വ്യക്തികളാണോ. 6. തെറ്റായ ലക്ഷ്യങ്ങളും ധാരണകളും. പരിശുദ്ധാത്മാവ് നിറയാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് തെറ്റായ ലക്ഷ്യങ്ങളോടും ധാരണയോടും കൂടിയാണെങ്കിൽ അത് വലിയ അപകടമാണ്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി വ്യക്തികളുടെ ജീവിതത്തിലുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ആയിത്തീരാം എന്നൊരു ആഗ്രഹം. ശുശ്രൂഷ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ ജീവിതത്തിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർ എന്നെ കാണാൻ വരും, മറ്റുള്ളവരിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു പ്രശംസ കിട്ടും എന്ന ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ തെറ്റായ ലക്ഷ്യത്തോടെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, സഭയുടെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ വിശുദ്ധിയുടെ മറ്റുള്ളവരുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിച്ചിട്ടല്ല, തെറ്റായ ധാരണകൾ. അതിൽ പ്രത്യേകിച്ച് ശക്തി കിട്ടും, അംഗീകാരം കിട്ടും, പ്രസക്തി കിട്ടും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ എന്തൊക്കെ ആക്കി മാറ്റുമെന്ന ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ തെറ്റായ ആഗ്രഹത്തോടെ ലക്ഷ്യത്തോടെ നേടുവാനുള്ള ആഗ്രഹം. അവർക്ക് പരിശുദ്ധാത്മാവിനെ യഥാർത്ഥ രീതിയിൽ ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുമെന്ന് യഥാർത്ഥത്തിൽ ഇത് കേൾക്കുന്ന എല്ലാ മക്കളും മനസ്സിലാക്കുക. നമുക്ക് തെറ്റായ ലക്ഷ്യങ്ങളൊന്നും പാടില്ല. ആത്മാവ് നയിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, വിശ്വാസത്തിലേക്കാണ്. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനം 8:5-24 വാക്യങ്ങളിൽ നമ്മൾക്കറിയാം, ഫിലിപ്പോസ് സുവിശേഷ പ്രസംഗത്തിനായി ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ ജനം മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് സ്നാനം സ്വീകരിക്കുക. അങ്ങനെ സ്നാനം സ്വീകരിക്കാൻ വന്ന ഒരു വ്യക്തി, അദ്ദേഹം മാനസാന്തരത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് വലിയ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അത് സമരിയായിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിമയോൻ എന്ന ഒരു മന്ത്രവാദി, അദ്ദേഹം മാമോദ് സ്വീകരിച്ചു കഴിഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഫിലിപ്പോസിൻ്റെ ഒപ്പമുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായ സ്ത്രീകന്മാർ, പത്രോസ് എന്നീ പ്രമുഖ ശിഷ്യന്മാർ ഇവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു വരുന്നു എന്നറിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഈ പത്രോസിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഈ ശിമയോൻ, മാന്ത്രികനായി ശിമയോൻ പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനം 8:19, ഞാൻ ആരുടെ മേൽ കൈവച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്ക് തരിക. അദ്ദേഹം പണം കൊടുത്ത് മേടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്, എനിക്ക് ഈ ശക്തി വേണം, എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ മന്ത്രം കണ്ടു വരുന്നവരുടെ അടുത്ത് ഇത് ഉപയോഗിക്കാൻ. കാരണം അദ്ദേഹം കണ്ടത് രോഗികൾ സുഖപ്പെടുന്നു, വലിയ വലിയ അത്ഭുതങ്ങൾ ഈ ശിഷ്യന്മാരുള്ള സംഭവിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു പ്രത്യേക ശക്തിയുണ്ട്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും വലിയ ആളാവാം. എന്നാൽ പത്രോസും ശിഷ്യന്മാരും വലിയ ആളാവാൻ വേണ്ടിയിട്ടല്ല ഈ കൃപ ദൈവം കൊടുത്തത്, എളിയവരാകാനും അത് മറ്റുള്ളവർക്കും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, ഈ ഒരു കൃപ നമുക്ക് ലക്ഷ്യമായ തെറ്റായ ലക്ഷ്യത്തോടെ ധാരണയോട് കൂടി ആയിരിക്കും. 7. ആത്മീയ ശിക്ഷണത്തിൽ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ഈ ആത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ആത്മീയ ശിക്ഷണത്തിൽ നിലനിൽപ്പില്ലാത്ത, നിസ്സംഗതയിൽ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. നിലനിൽപ്പില്ല, ആത്മീയ കാര്യങ്ങളിൽ നിലനിൽപ്പില്ല, കുർബാനയ്ക്ക് പോവില്ല, കൂദാശ സ്വീകരണങ്ങളില്ല, ബലിയർപ്പണങ്ങളില്ല, ആത്മീയമായ ഒരു ഗൈഡൻസ് ഇല്ല, അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഇത് പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്ക് തടസ്സമായി നിൽക്കും. വെളിപാടിൻ്റെ പുസ്തകം 3:15-16 വാക്യങ്ങൾ പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനാണെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ വായിൽ നിന്ന് തുപ്പിക്കളയുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ എല്ലാത്തിനും ഒരു നിസ്സംഗ മനോഭാവം, ആത്മീയ കാര്യങ്ങളിൽ, ശുശ്രൂഷകളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിലേക്കും നിസ്സംഗത മനോഭാവം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യാനോ നിയന്ത്രിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് സഹനത്തോടുള്ള പ്രാർത്ഥന, ത്യാഗത്തോടുള്ള ജീവിതം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ സഭയെ ആത്മീയമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൂടെ നയിക്കുന്ന ഏതൊരു ശുശ്രൂഷകനും യഥാർത്ഥത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ത്യാഗപൂർവമായ സഹനങ്ങളെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ത്യാഗം ചെയ്ത്, അവരുടെ സ്വന്തം വളർച്ചയ്ക്കല്ല,
സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഇത് നമ്മുടെ ആരുടെയും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് ഇത് ത്യാഗപൂർവ്വമായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ത്യാഗത്തോടെ മരണം വരെ അത് നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കണം. എട്ടാമതായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ഈ ലോകത്ത് ഒത്തിരി പേർക്ക് ഈ അജ്ഞതയുണ്ട്, ആത്മാവുണ്ടോ ഇത് തെറ്റിദ്ധാരണയാണെന്ന് ചിന്തിക്കുന്നവർ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, മിഥ്യാധാരണകൾ, മിഥ്യാപഠനങ്ങൾ, അല്ലെങ്കിൽ ലോകത്ത് കുറേ പേര് പറഞ്ഞ് ദൈവമൊന്നുമില്ല, പരിശുദ്ധാത്മാവ് ഇതൊക്കെ വെറുതെ പഠിപ്പിക്കുന്നതും കള്ളമാണ്, ഇത് തെറ്റാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു മിഥ്യാധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം, അല്ലെങ്കിൽ ആത്മാവിന് നിന്റെ ജീവിതത്തിൽ നിറയുവാനോ അതിൽ നയിക്കപ്പെടുവാനോ സാധിക്കില്ല. യാക്കൂബിൻ്റെ ലേഖനം 1:17 ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, മനുഷ്യനിൽ നിന്ന് വരുന്നതല്ല. ഈ ലോകത്ത് മനുഷ്യൻ തെറ്റ് ചെയ്തതുകൊണ്ട് ആത്മാവില്ല എന്ന് പഠിപ്പിക്കുന്നത് അത് തെറ്റാണ്, ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഉത്തമവും പൂർണ്ണമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്നാണ് വരുന്നത്, മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന്. ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിൽ നിന്നാണ് ഈ പരിശുദ്ധാത്മാവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഇതിനെ നമ്മൾ അജ്ഞതയോടെ നോക്കി കാണരുതെന്ന് നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുകയായിരുന്നു. അവസാനമായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അവഗണിക്കുക, ഭയപ്പെടുക, സംശയിക്കുക ചെയ്യരുത്. നമ്മൾ അവഗണിക്കരുത്, നമ്മൾ പേടിക്കരുത്, അതുപോലെ സംശയിക്കരുത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ തടസ്സമായി നിൽക്കുന്ന അവസ്ഥകളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്ന ആത്മാക്കൾ. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ആത്മാവിനെ അവഗണിക്കുന്നുണ്ട്, ആത്മാവിനെതിരെ സംസാരിക്കുന്നവർ, ദൈവത്തിനെതിരെ. അതുകൊണ്ട് മക്കളെ, നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തു സാക്ഷികളായിട്ട് മാറണം. യേശുവിനെ നമ്മൾ സാക്ഷ്യം ഈ ലോകത്ത് വഹിക്കുന്നില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്ന തുല്യമാണ്. കാരണം ഈശോ പറഞ്ഞു, ഞാൻ പോയി കഴിയും, നിങ്ങൾ സഹായകന് തരും, കാരണം ഞാൻ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചതെന്ന് അവൻ കൃത്യമായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ യേശുവിന് ഒരു വ്യക്തി സാക്ഷിയാകുന്നില്ലെങ്കിൽ, ഒരു കുടുംബത്തിനൊരു അപ്പൻ ക്രിസ്തുവിന് സാക്ഷിയാകുന്നില്ല, അമ്മ സാക്ഷിയാകുന്നില്ല, ഒരു കുഞ്ഞ് സാക്ഷിയോ യുവജാവ് സാക്ഷിയാകുന്ന, ഒരു പുരോഹിതൻ സാക്ഷിയാകുന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അത് പരിശുദ്ധാത്മാവിനെ ആ വ്യക്തി അവഗണിക്കുന്നു എന്നുള്ളതാണ്, പരിശുദ്ധാത്മാവിനെ ആദരിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥി പഠിക്കുക എന്നുള്ളത് ആ വിദ്യാർത്ഥിയുടെ കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ ആ വിദ്യാർത്ഥി പരാജയപ്പെടും. ഒരു നേതാവ് ഒരു രാജ്യത്തെ നല്ല രീതിയിൽ ഭരിക്കണം എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. എന്നാൽ അത് ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഏൽപ്പിക്കപ്പെട്ട കാര്യത്തോട് ചെയ്യുന്ന തടസ്സമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമ്മൾ ചിന്തിക്കുക, നമ്മളെ ദൈവം ഏൽപ്പിച്ചതിൽ നിന്ന് ക്രിസ്തു സാക്ഷികളായിട്ട് യേശുവിന് സാക്ഷ്യം വഹിക്കുക. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് സാക്ഷ്യം വഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. 1 Timothy 4:14 പ്രവാചകൻ പ്രവചനം പ്രകാശവും സഭാശ്രേഷ്ഠരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപ അവഗണിക്കരുത്. ഒന്നുകൂടി അച്ഛൻ പറയാം, പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠപരവും ആയ കൈവപ്പ് വഴി നിനക്ക് നൽകപ്പെട്ട കൃപയെ നീ അവഗണിക്കരുത്. ഇത് നമുക്ക് നൽകപ്പെട്ടത് സഭയുടെ പാരമ്പര്യത്തിലൂടെയും കൈവപ്പിലൂടെയുമാണ്. വൈദികരിലൂടെ, അല്ലെങ്കിൽ അഭിമന്യ പിതാക്കന്മാരുടെ വൈദികർക്ക് ലഭിച്ച, വൈദികരത് മാമൂദീസയിലൂടെ സ്ഥൈര ലേപനത്തിനു നമുക്ക് നൽകുന്നു. അപ്പോൾ ഇത് അവഗണിക്കരുത്, ഇത് നമുക്ക് നൽകപ്പെട്ടതാണ്, ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇത് മുദ്രയാണ്, നമ്മുടെ ശരീരത്തിൽ വെച്ച ഒരു എന്നേക്കുമായിട്ടുള്ളൊരു സീൽ. അതുകൊണ്ട് നമ്മളിത് അവഗണിക്കുമ്പോൾ നമ്മിൽ വയ്ക്കപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയെ നമ്മൾ അവഗണിക്കുകയാണ്. 2 Timothy 1:8 വചനം പറയുന്നു, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നിങ്ങൾ ലജ്ജിക്കരുത്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നിങ്ങൾ ലജ്ജിക്കരുത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ തടസ്സപ്പെടുത്തരുത്. ആത്മാവിനനുസരിച്ച് ജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം. അതുകൊണ്ട് ഈ 9 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്ത് ആത്മാവിൻ്റെ ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക്, ഒരു പുതിയ ചൈതന്യത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലരിലേക്കും ഒരു പുതിയ പെന്തക്കോസ്തായുടെ അനുഭവത്തിൻ്റെ കൃപ അങ്ങ് നൽകണമേ. ആമേൻ. ആത്മാവാം ദൈവമേ വരണേ.